പാചകവും രുചിയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്, മാംഗോ ഫിർണി. അതിനു വേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ ബസ്മതി റൈസോ അല്ലെങ്കിൽ പച്ചരി ഒരു 2 മണിക്കൂർ കുതിരാൻ വെക്കണം. 2 മണിക്കൂർ കുതിർത്ത അരി നല്ല പേസ്റ്റ് പോലെ അത് അരച്ചെടുക്കണം. 4 കപ്പ് പാലാണ് നമുക്ക് ആകെ ആവശ്യമുള്ളത്. അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഇത് നന്നായിട്ടങ്ങ് അരയ്ക്കുക. അരി ഒന്ന് അരച്ച് കിട്ടാനുള്ള ആ അത്രയും പാലെടുത്താൽ മതി. 1 കപ്പ് മാങ്ങായും കൂടെ അരച്ച് വെക്കണം. ഇനി ഒരു പാനിൽ 4 കപ്പ് പാലിൽ അരി അരച്ച് ബാക്കി പാലൊഴിക്കുക. അതിലേക്കൊരു 2 ഏലക്ക 1 ചതച്ചിട്ട് ഇടുക. ഇനി അരച്ച് വെച്ച അരി കുറച്ച് കുറച്ച് പാലിലൊഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 8 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പാൽ നന്നായിട്ട് കുറുകണം, അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കട്ട കെട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. പാൽ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പം നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ആ ഏലക്കയില്ലേ, അത് രണ്ടും അങ്ങ് എടുത്ത് മാറ്റണം. ആ പാലൊന്ന് കുറുകി വരാൻ കുറച്ച് സമയമെടുക്കും, അതുവരെ നമ്മൾ ക്ഷമയോടൊന്ന് നിൽക്കണം. അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി. പാൽ കുറുകുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാങ്ങായുടെ പേസ്റ്റ് ഒരു പാനിലോട്ടിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു പച്ച മണം പോകുന്നത് വരെ. പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം അത് കുറുക്കിയെടുക്കാൻ. അതും ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ അതും അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. ആദ്യം ഉണ്ടാക്കി വെച്ച ആ പാലിൻ്റെ മിക്സും പിന്നെ മാങ്ങായുടെ മിക്സും കൂടെ നല്ലതായിട്ട് തണുത്തിട്ട് വേണം രണ്ടും കൂടെ ഒന്നിച്ച് അത് മിക്സ് ചെയ്യണം. ഇനി ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുക. ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. മേളിൽ കുറച്ച് മാങ്ങായുടെ പീസുകളും കൂടി ഇട്ട് കൊടുക്കുക. നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.